തൂക്കുപാലത്ത് വീട്ടിൽ കെട്ടിയിട്ടിരുന്ന ആട്ടിൻകുട്ടിയുടെ പിൻകാൽ അജ്ഞാത ജീവി കടിച്ചെടുത്തു. പുലിയാണെന്ന അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പ്രദേശവാസികളുടെ ആവശ്യത്തെ തുടർന്ന് ഇവിടെ ക്യാമറ സ്ഥാപിച്ച് പരിശോധന നടത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൂക്കുപാലം പാമ്പുമുക്ക് കോയിക്കപ്പാറയിൽ ഷാനവാസിന്റെ 7 മാസം പ്രായമുള്ള ആടിനെയാണ് കഴിഞ്ഞ രാത്രിയിൽ അജ്ഞാത ജീവി ആക്രമിച്ചത്. ആടിന്റെ പിൻകാലുകളിൽ ഒന്ന് ജീവി പൂർണ്ണമായും കടിച്ചെടുത്തുകൊണ്ടുപോയി. ആക്രമണത്തെ തുടർന്ന് അവശ നിലയിലായിരുന്ന ആട് പിന്നീട് ചത്തു. ഷാനവാസും കുടുംബവും 2 ദിവസത്തേക്ക് ബന്ധുവീട്ടിൽ പോയിരുന്നതിനാൽ അയൽവാസികളാണ് ആടിനെ സംരക്ഷിച്ചിരുന്നത്. രാത്രി ആടിന്റെ കരച്ചിൽ കേട്ടെത്തിയ അയൽവാസികൾ ആട്ടിൻകൂട്ടിൽ നിന്നും അജ്ഞാത ജീവി ഓടിമറിയുന്നതായി കണ്ടു. ഇത് പുലിയാണെന്ന അഭ്യൂഹം വരുന്നതിനെ തുടർന്ന് കല്ലാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഡി കിഷോർ, പി എസ് നിഷാദ്, ടി ആർ സജു എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധനയിൽ പുലി എത്തിയതായുള്ള ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കണ്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് രാത്രിയിലേക്ക് ക്യാമറ സെറ്റ് ചെയ്ത് ഇതിനെ മറവ് ചെയ്യാതെ എന്താണ് വന്നതെന്നുള്ളത് നമുക്ക് ആ ക്യാമറ കൂടെ ഉറപ്പായിട്ടും ഇമാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണേലും വരാതിരിക്കാൻ പറ്റില്ല. വരും. പുലിയെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ കുറുക്കനാവാം. ഈ പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് കുറുക്കന് വരാൻ ഇവിടെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് പട്രോളിങ് ശക്തമായിട്ട് ക്യാമറയും സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ഇവിടെ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. ജീവിയെ ആകർഷിക്കുന്നതിനായി ചത്ത ആടിനെ ക്യാമറയ്ക്ക് സമീപം തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.